ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം വിളമ്പുന്നത് അങ്ങ് കാണിക്കാം ആദ്യം. ഞങ്ങൾ നാല് പേരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഓണസദ്യക്ക് ചേട്ടനും ഭാര്യയും അനിയനും ഞാനും. ചേട്ടനാണ് ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ ഇഞ്ചി ഇട്ടു. ചേട്ടത്തി കണ്ട ഇപ്പുറത്തെ ഇലയിൽ ഇഞ്ചി ഇട്ട് ചിപ്സും വെച്ചൊരു പപ്പടവും വെച്ച്. ഇത് എൻ്റെ ഇലയാണ് കേട്ടോ, അവിടെ പപ്പടം വെച്ച്. അടുത്തത് ഇനി നാരങ്ങ ഇടാൻ പോവുകയാണ്. നാരങ്ങ ഇത് മറ്റേ നാരങ്ങയാണോ? നാരങ്ങ അതിൻ്റെ ഇടയ്ക്ക് പഴം പഴം ഇട്ടു. പഴം വിളമ്പും. വളം പഴം വെച്ച്. പഴം വെച്ച് ചേട്ടൻ താണ്ടെ അവിടെ നാരങ്ങ. ഇനി മാങ്ങ ഉണ്ടല്ലേ? ഇനി അടുത്തത് ഇനി മാങ്ങ വിളമ്പാൻ പോവാണ്. അപ്പോഴത്തേക്കും ചേട്ടത്തി താണ്ടെ പിങ്ക് കറി കൊണ്ടുവച്ച്. അതായത് ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇതെല്ലാവരും വയ്ക്കും. ഇപ്പം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ സ്പെഷ്യൽ കറിയെന്ന്. പിങ്ക് കറിയെന്ന് മാങ്ങ വെച്ചു. പിങ്ക് കറി ആ ഇലയിൽ വെച്ചു. പിങ്ക് കറി ഈ ഇലയിലും വെച്ചു. അടുത്തത് പച്ചടി വന്നു. പച്ചടി വന്നു. അവിയൽ തോരൻ, ക്യാബേജ് തോരൻ വന്നു. അവിടെ പച്ചടി വിളമ്പിയിട്ട് പോയി. ചേട്ടൻ തന്നെ അവിടെയും പച്ചടി വിളമ്പി. എൻ്റെതെന്ന് പറയുന്നത് ഞാൻ തന്നെ വിചാരിക്കുന്നത് ഇത് എൻ്റെതാണെന്ന് വിചാരിച്ച് സങ്കല്പിച്ചതാണത്. അവിടെ അവിടെ തോരൻ വന്നു. ആ മതി തോരൻ. ഇനിയിപ്പം അവിയൽ എടുത്തുകൊണ്ട് വരുമായിരിക്കും. കുറേ കറിയുണ്ട്. ഇപ്പോൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, റോസ്, പിങ്ക് കറി, പച്ചടി, തോരൻ. അടുത്തത് അവിയൽ വന്നു. അവിയൽ ഇപ്പോഴത്തേക്കും എന്താ ഇവിടെ അവിയലിന് കഴിഞ്ഞിട്ട് തണ്ട് ഇവിടെ എന്തോന്ന് വഴുക്കാണിത്? കായ് കായ വഴുക്ക് വന്നു. ഇനിയുണ്ടോ കറി? ആ ഇനി അപ്പം നമ്മൾ ചോറിടും. ചോറിട്ടിട്ടാണ് ഇനി സാമ്പാറും പരിപ്പുവാനുള്ളത്. അല്ല പിന്നെ വരട്ട് പെട്ടെന്ന്. ചോറ് വന്ന്. ആ ചോറ് വന്നു. ചോറ് വിളമ്പി. ഇപ്പം ഇതിൽ തന്നെ ഇതാക്കാം. ഇത് ചോറിൻ്റെ പുറത്ത് പരിപ്പൊഴിച്ചു. ഇനി ഉണ്ടാ മതി. ഇനി ഉണ്ടതിന് ശേഷം നമുക്ക് അതെ ആ പ്ലേറ്റിലിട്ടു. ഇവിടെ ചോറ് വെച്ചു. ആ ഇലയിൽ വെച്ചു. ഈ ഇലയിലും വെച്ചു. മതി ചോറ് മതി. ഇനിയിപ്പോൾ പരിപ്പ് അനിയവാടായിരുന്നു ഉണ്ണാൻ. സാമ്പാറെടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കുമോ? ഇപ്പം നമുക്ക് ഊണിലേക്ക് തുടങ്ങാം. അല്ലേ, എല്ലാവരും കൂടെ ഇരുന്ന് നമുക്കൊന്ന് ഉണ്ണാം. ഉണ്ണാൻ തുടങ്ങാം. ഉണ്ണാൻ തുടങ്ങുന്നത് എടുക്കണ്ടല്ലേ. നമ്മൾ ഈ പരിപ്പ് വരെ വെച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ചേട്ടനും എല്ലാവരും ഇരിക്കും. ഞാൻ താണ്ട് എൻ്റെ ഇലയിലോട്ട് ഇരുന്ന്. അനിയൻ്റെ ഇലയെ കാണിക്കാൻ പറ്റും. അനിയൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ ബ്രദർ. നിൻ്റെ മോൻ കാണിക്കട്ടാടാ. ആ ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ, ഇലയ ബ്രദർ. അപ്പം താണ്ടെ ചോറിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണാനായിട്ട്. ചേട്ടൻ ഉടുമ്പെടുത്തിട്ട് കാണിക്കാറുണ്ട്. സ്റ്റീൽ ബോഡി അല്ലാതെ തുടങ്ങട്ട്. നീ തുടങ്ങ്. ചേട്ടൻ ഉടുപ്പിടുന്നില്ലേ? ഉടുപ്പിടണോ? ആണെങ്കിൽ ഉടുപ്പില്ലാതിരി. അനിയൻ തുടങ്ങി. ആ തുടങ്ങിക്കോ. ആ ഉണ്ട്. ഇനി ചേട്ടൻ ഇപ്പം വരും. ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ നാലുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളങ്ങനെ ഉടുപ്പിടാൻ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഉടുപ്പിടാൻ പറഞ്ഞു. അത് ചേട്ടൻ വെച്ച് സ്റ്റീൽ ബോഡി കാണിച്ചാൽ മതി. എന്നപ്പോൾ ഞാൻ വെച്ചത് വീഡിയോ അല്ലേ, എല്ലാവരും കാണുന്നുണ്ട് എങ്കിൽ. പിന്നെ ചേട്ടൻ ഇരി. ഇങ്ങനെ ചേട്ടൻ്റെ ചെയർ അതാണ്.
ചേട്ടൻ്റെ വന്ന് ഇരിക്കെ അവിടെ ഇരിക്കെ അപ്പൊ ഇനി എൻ്റെ ചേട്ടത്തി വന്നിരിക്കുമേ. അത് കഴിഞ്ഞിട്ട് എന്നെ കാണിക്കാം. അവസാനം എണീറ്റ് പോയി ഫാൻ ഇടാൻ പോകുന്നു. ആ ആ ഇപ്പം ഞാൻ എന്നെ ഇപ്പം ആര് കാണിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിടാത്തത്. ഇപ്പം ഇതിൽ സെൽഫി ഇതിൽ കൂടെ സെൽഫി എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് ഇത് ചെയ്തുകൊണ്ട് അത്രയ്ക്കുള്ള എക്സ്പെർട്ട് ഒന്നും ആയില്ലേ എനിക്ക് യാതെ വന്നില്ല. ചേട്ടാ എന്നെ ഒന്ന് വെച്ച് കാണിരി ചേട്ടാ. ഇതാ ഇവിടെയൊന്നും പിടിക്കാതെ ഇങ്ങനെ ചുമ്മാ കാണിച്ചാൽ മതി. എന്നെ കാണിരി ഞാൻ എന്താ കഴിക്കുന്നുണ്ടല്ലോ കണ്ടോ. പിന്നെ എനിക്ക് വെക്കാം. വെള്ളത്തുള്ളി വേണ്ടേ ചേട്ടത്തി തണ്ടേ വെള്ളമൊക്കെ ഒഴിക്കുന്നു. അനിയന്താ ഒഴിക്കുന്നു എന്നെ കണ്ടല്ലോ. ചേട്ടനാണ് ഇപ്പം കുറച്ചു നേരം വീഡിയോ എടുത്തത്. അതുകൊണ്ട് ചേട്ടൻ ഇരുന്ന് ഉണ്ണ് വീണ്ടും പോയി. നമ്മളെ ചോറൊക്കെ ഇങ്ങനെ ഉണ്ണുന്നുണ്ടോ? കൊതി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? അല്ല വീഡിയോ കാണുന്ന സമയത്ത് ചോറ് ഉണ്ണണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.